മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായ സി എം രവീന്ദ്രൻ അദ്ദേഹത്തിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് കൊടുക്കുന്ന ആദ്യ ഘട്ടത്തിൽ കോവിഡ് ബാധയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. അതിനുശേഷം അവിടെ നിന്ന് അദ്ദേഹം കോവിഡ് മുക്തനായി വീട്ടിലേക്ക് മടങ്ങുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രണ്ടാമത് നോട്ടീസ് കൊടുക്കുന്നു. നോട്ടീസ് അനന്തരം കോവിഡ് അനന്തരം അസ്വസ്ഥനായ സി എം രവീന്ദ്രൻ വീണ്ടും ആശുപത്രിയിൽ പ്രവേശിക്കുന്നു. വീണ്ടും അദ്ദേഹം രോഗമുക്തനായി വീട്ടിലേക്ക് എത്തുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മൂന്നാമത്തെ നോട്ടീസ് വരുന്നു. മൂന്നാമതും നോട്ടീസ് അനന്തരം സി എം രവീന്ദ്രന് കോവിഡ് അനന്തര അസ്വസ്ഥമുണ്ടെന്ന് കരുതി ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വാർത്തയാണ് എത്തിയത്. ആ വാർത്തയിലേക്ക് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രൻ വീണ്ടും ആശുപത്രിയിൽ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി, കോവിഡാനന്തര ചികിത്സ എന്ന വിശദീകരണം. ചോദ്യം ചെയ്യലിന് എൻഫോഴ്സ്മെന്റിന് മുന്നിൽ ഹാജരാകേണ്ടത് മറ്റന്നാൾ. ഇഡി ചോദ്യം ചെയ്യലിന് മുൻപ് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രൻ മൂന്നാമത്തെ തവണയും ആശുപത്രിയിൽ ചികിത്സ തേടിയത് വീണ്ടും വിവാദമാകുന്നു. പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവണം, ഈ വിഷയം വിവാദമായപ്പോൾ രണ്ടാം ഘട്ടത്തിൽ സി പി എം എടുത്തിരിക്കുന്ന നിലപാട് ഇനിയും ആശുപത്രിയിൽ പ്രവേശിച്ച് ഇഡിയുടെ ചോദ്യം ചെയ്യൽ നീട്ടിക്കൊണ്ടുപോകുന്നത് കൂടുതൽ വിമർശനം ഉണ്ടാക്കുമെന്നാണ്. പക്ഷേ വീണ്ടും സി എം രവീന്ദ്രന് ദേഹാസ്വസ്ഥത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നുവെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വാർത്ത. വ്യാഴാഴ്ച ഹാജരാകാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രവീന്ദ്രനോട് ആവശ്യപ്പെട്ടിരുന്നത്. തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം നടക്കുന്ന ദിവസം എന്നുകൂടി പ്രേക്ഷകർ വായിക്കണം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന രവീന്ദ്രൻ ചോദ്യം ചെയ്യലിന് ഇനിയും ഹാജരായില്ലെങ്കിൽ നിലപാട് കടുപ്പിക്കാനാണ് ഇഡിയുടെ തീരുമാനം. ഇത് മൂന്നാം വട്ടമാണ് ചോദ്യം ചെയ്യലിന്റെ തൊട്ട് മുൻപ് സി എം രവീന്ദ്രൻ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ചികിത്സ തേടുന്നത്. മുൻപ് രണ്ടു തവണ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഇഡി രവീന്ദ്രന് നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ കോവിഡ് ബാധയെ തുടർന്ന് ആദ്യത്തെ തവണയും കോവിഡാനന്തര അസ്വസ്ഥതകളെ തുടർന്ന് ചികിത്സ തേടിയതിനാൽ രണ്ടാം വട്ടവും സി എം രവീന്ദ്രൻ ചോദ്യം ചെയ്യലിന് ഹാജരായില്ല. ഇതിനു പിന്നാലെ വടകരയിലെ 5 വ്യാപാര സ്ഥാപനങ്ങളിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘമെത്തി റെയ്ഡ് നടത്തിയിരുന്നു. കൂടാതെ ഊരാളുങ്കൽ ലേബർ കോർപ്പറേഷനിലും രവീന്ദ്രനുമായുള്ള ബന്ധത്തെക്കുറിച്ചും ഇഡി അന്വേഷിച്ചു. ഇതിനു പിന്നാലെയാണ് വ്യാഴാഴ്ച ഹാജരാകണമെന്നാവശ്യപ്പെട്ട് സി എം രവീന്ദ്രന് വീണ്ടും ഇഡി നോട്ടീസ് നൽകുന്നത്. എന്നാൽ ഇന്ന് ഉച്ചയോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തിയ രവീന്ദ്രനെ അഡ്മിറ്റ് ചെയ്തു. കടുത്ത തലവേദനയും ക്ഷീണവും അനുഭവപ്പെടുന്നുവെന്നാണ് സി എം രവീന്ദ്രൻ പറഞ്ഞത്. രവീന്ദ്രന് വിദഗ്ധ ചികിത്സ വേണമെന്ന് ചൂണ്ടിക്കാട്ടി നേരത്തെ മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് ഇഡിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നത് നീട്ടിക്കൊണ്ടുപോകുന്നത് ഉചിതമല്ലെന്ന് നേരത്തെ സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയിരുന്നു. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ അറസ്റ്റ് ഭയന്നാണ് സി എം രവീന്ദ്രൻ ചോദ്യം ചെയ്യലിന് ഹാജരാകാത്തതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം. രവീന്ദ്രൻ വീണ്ടും ആശുപത്രിയിൽ ചികിത്സ തേടിയ സാഹചര്യത്തിൽ ഇഡിയുടെ നീക്കമാണ് ഇനി നിർണായകം. സി എം രവീന്ദ്രനെതിരെ കടുത്ത നടപടികൾക്കാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആലോചന. 24 തിരുവനന്തപുരം. ഈ വാർത്ത ഇന്ന് തിരുവനന്തപുരത്ത് നിന്നും റിപ്പോർട്ട് ചെയ്തത് ഞങ്ങളുടെ പ്രതിനിധി ഷഫീദ് റാവുത്താണ്. ഷഫീദ് റാവുത്ത് ടെലിട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ സംവിധാനം വഴി തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലെ ഈ കാക്കനാട്ടേസ് ഫ്ലോറിലേക്ക് എത്തുന്നു. വെൽക്കം ഷഫീദ് റാവുത്ത്. ഷഫീദ്, ഇന്നിപ്പോ ഷഫീദ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ ചർച്ചയിലായിരുന്നു. ആ സമയത്താണ് ഷഫീദ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതും സി എം രവീന്ദ്രൻ മൂന്നാമത്തെ തവണയും ആശുപത്രിയിൽ പ്രവേശിച്ചു എന്ന വാർത്ത നമ്മൾ മനസ്സിലാക്കുന്നതും. യഥാർത്ഥത്തിൽ ഈ കോവിഡാനന്തരം അദ്ദേഹത്തിന്റെ ദേഹാസ്വസ്ഥ്യമുണ്ട് എന്ന് തന്നെയാണ് അധികൃതർ പറയുന്നത്. 10-ാം തീയതിയാണ് ഇഡി അടുത്ത ഹാജരാകാൻ വേണ്ടി നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. പല രീതിയിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കാം. പക്ഷേ ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം ആദ്യം ഷഫീദ് പറയൂ, അതിനുശേഷം അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം കൂടി. ഇക്കാര്യത്തിൽ അരുൺകുമാർ, നമുക്ക് ഇപ്പോൾ ഈ ആശുപത്രി അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന വിവരം, അത് നമ്മൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് തൊട്ട് മുൻപത്തെ സമയം, അതായത് രണ്ടാം തവണ ഇഡി നോട്ടീസ് നൽകുന്ന സാഹചര്യത്തിൽ ഈ കോവിഡൊക്കെ ഭേദമായതിന് ശേഷമാണ് സി എം രവീന്ദ്രൻ രണ്ടാം തവണ നോട്ടീസ് നൽകുന്നത്. അതിനുശേഷം അദ്ദേഹം ഹാജരാകേണ്ട ദിവസത്തിന് തൊട്ട് മുൻപത്തെ ദിവസം അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിക്കുന്നു. ആ സമയം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ സംഘം അവർ ഇഡിക്ക് കൈമാറിയ റിപ്പോർട്ടുണ്ട്. അക്കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന വിവരം, സി എം രവീന്ദ്രന് വിദഗ്ധ ചികിത്സ ആവശ്യമുണ്ട്, അദ്ദേഹത്തിന് കിടത്തി ചികിത്സ അടക്കമുള്ള കാര്യങ്ങൾ ആവശ്യമാണ്. മാത്രമല്ല ന്യൂറോ സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്. പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് അദ്ദേഹത്തിന് ഈ രക്തം ബന്ധപ്പെട്ട് ചില അസുഖങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ചില അസുഖങ്ങളുണ്ട്. സ്വാഭാവികമായും അക്കാരണങ്ങളൊക്കെ കാരണം അദ്ദേഹത്തിന് വിദഗ്ധ ചികിത്സ ആവശ്യമാണ്, അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, ഇതടക്കമുള്ള കാര്യങ്ങളായിരുന്നു ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഈ ചോദ്യം ചെയ്യേണ്ട ദിവസം കഴിയുന്നു. സ്വാഭാവികമായും സി എം രവീന്ദ്രൻ തൊട്ടടുത്ത ദിവസം തന്നെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് മടങ്ങുന്നു. അതിനുശേഷം വീണ്ടും അതിനുശേഷം നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇഡിയുടെ ഭാഗത്ത് നിലപാട് കടുപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ വടകരയിലെ 5 സ്ഥാപനങ്ങളിൽ ഇഡി റെയ്ഡ് നടത്തുന്നു. മാത്രമല്ല ഈ ഊരാളുങ്കൽ സൊസൈറ്റിയുമായി
ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സി എം രവീന്ദ്രൻ ഇടപാടുകൾ എന്തെങ്കിലും ഉണ്ടായിരുന്നതടക്കമുള്ള കാര്യങ്ങൾ ഇ ഡി പരിശോധന നടത്തുന്നു. ശേഷമാണ് ഇ ഡി നോട്ടീസ് നൽകുന്നത്. ഒരു ഭയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നോട്ടീസ് നൽകലായിരുന്നു ചോദ്യം ചെയ്യാൻ വേണ്ടി മൂന്നാം തവണ നൽകിയിരുന്നത്. അത്തവണ നമ്മളും വിചാരിച്ചിരുന്നത് അടുത്ത തവണ സി എം രവീന്ദ്രൻ ചോദ്യം ചെയ്യലിന് ഹാജരാകും എന്നുള്ള കാര്യം തന്നെയായിരുന്നു. ഇതിൽ പ്രധാനമായും അങ്ങനെ പറയാനൊരു കാരണമെന്ന് പറയുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഈ സി എം രവീന്ദ്രന്റെ വിഷയം കേന്ദ്ര ഏജൻസികളെ കുറിച്ച് ചർച്ച ചെയ്ത സാഹചര്യത്തിൽ സി എം രവീന്ദ്രന്റെ വിഷയവും ചർച്ചയാകുന്നു. സി പി എം നേതൃത്വം ഇക്കാര്യത്തിലൊരു നിലപാടെന്ന് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നടക്കാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സി എം രവീന്ദ്രൻ ഈ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്ന കാര്യം അതിങ്ങനെ നീണ്ടുപോയി കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്കിടയിൽ വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തന്നെ അദ്ദേഹം തൊട്ടടുത്ത സാഹചര്യത്തിൽ തന്നെ അദ്ദേഹം ചോദ്യം ചെയ്യലിന് ഹാജരാകട്ടെ എന്നുള്ളതായിരുന്നു സി പി എം നേതൃത്വത്തിന്റെ നിലപാട്. അപ്പോഴും നമ്മൾ വിചാരിക്കുന്നു സി എം രവീന്ദ്രൻ ഹാജരാകുമെന്നുള്ളത്. അങ്ങനെയാണ് വ്യാഴാഴ്ച ഹാജരാകാൻ നോട്ടീസ് നൽകുന്നത്. സ്വാഭാവികമായും അദ്ദേഹം ഹാജരാകുമെന്ന് തന്നെയാണ് നമ്മൾ മാധ്യമപ്രവർത്തകർ അടക്കം ഉറച്ചു വിശ്വസിച്ചിരുന്നത്. എന്നാൽ അദ്ദേഹം വീണ്ടും ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇന്ന് ചികിത്സ തേടുന്നു. അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ: ഒന്ന്, കിടത്തി ചികിത്സ തനിക്ക് അനിവാര്യമാണ്; രണ്ട്, കടുത്ത തലവേദന; മാത്രമല്ല ന്യൂറോ സംബന്ധമായ അസുഖം തനിക്കുണ്ട്. നേരത്തെയും പറഞ്ഞതാണ്, സ്വാഭാവികമായും അതടക്കമുള്ള കാര്യങ്ങളിൽ തനിക്ക് വലിയ തരത്തിലുള്ള കോവിഡാനന്തര ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതിന് ചികിത്സ തേടുന്നു എന്നുള്ള വിശദീകരണമാണ് ഈ സി എം രവീന്ദ്രനുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കാൻ കഴിയുന്നത്. ഏതായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഒരു പക്ഷേ നാളെ ഇഡിയുടെ നീക്കം, അതാണ് ഇക്കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നമുക്ക് എം ശിവശങ്കർ ഒരു അനുഭവം നമുക്ക് മുൻപിലുണ്ട്. എങ്ങനെയാണ് ഇഡിയും കസ്റ്റംസും ഒക്കെ ഇക്കാര്യത്തിൽ ഇടപെടുന്നു എന്നുള്ള ശിവശങ്കറിന്റെ കാര്യത്തിൽ പി ആർ എസ് ഹോസ്പിറ്റലിൽ കണ്ടതുപോലെയുള്ള ഒരു നാടകീയമായ നീക്കം ഇഡിയിൽ നിന്ന് നാളെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ ഈ ഘട്ടത്തിൽ? നമുക്ക് ഇ ഡിയുടെ ഒരു അന്വേഷണ രീതിയാണ്, നമുക്ക് അക്കാര്യത്തിൽ ഒന്നും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. കാരണം ഈ രണ്ടാം തവണ ഈ സി എം രവീന്ദ്രൻ ഹാജരാകാത്ത ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരെയുള്ള കൂടുതൽ തെളിവ് ശേഖരണം അടക്കമുള്ള കാര്യങ്ങൾ അത് ഇ ഡിയുടെ ഭാഗത്ത് നിന്ന് അത്തരം നിലപാടുകൾ കടുപ്പിക്കുക തന്നെയാണ് ചെയ്തത്. മൂന്നാം തവണയും ഇതേ രീതി തന്നെയാണ് സി എം രവീന്ദ്രൻ തുടരുന്നതെങ്കിൽ ഇ ഡിയുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യത അത് നമുക്ക് തള്ളിക്കളയാനും കഴിയില്ല. അതേസമയം തന്നെ ഈ പ്രതിപക്ഷം ഉന്നയിക്കുന്ന, പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പാണ്, പ്രതിപക്ഷം വളരെ കാര്യക്ഷമമായി തന്നെ ഇക്കാര്യത്തെ നാളെ വീണ്ടും ഒരു വിവാദമാക്കി മാറ്റുകയും ചെയ്യും. കാരണം തിരഞ്ഞെടുപ്പ് നടക്കുന്നു, അതുമാത്രമല്ല പ്രതിപക്ഷം നേരത്തെ ആവർത്തിച്ചൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടായിരുന്നു, ഈ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ ചോദ്യം ചെയ്യൽ എങ്ങനെയെങ്കിലും നീട്ടിക്കൊണ്ടുപോവുക എന്നുള്ളതാണ് സി എം രവീന്ദ്രന്റെ ലക്ഷ്യം എന്നുള്ള കാര്യം നേരത്തെ പ്രതിപക്ഷം ആക്ഷേപമായി ഉന്നയിക്കുന്നുണ്ട്. സ്വാഭാവികമായും രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ സി എം രവീന്ദ്രനെ വീണ്ടും ചോദ്യം ചെയ്യാനായി നോട്ടീസ് നൽകിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഹാജരാകാൻ നോട്ടീസ് നൽകിയിരിക്കുന്നത്. വരും ദിവസങ്ങൾ, പ്രത്യേകിച്ച് നാളെ വളരെ നിർണായകമാണ് ഈ നീക്കം. അതിനുശേഷം 10-ാം തീയതി ഇഡിയുടെ നീക്കവും ഈ ഘട്ടത്തിൽ നമ്മൾ സൂക്ഷ്മമായി തന്നെ വിലയിരുത്തുന്നു. താങ്ക് യു ഷഫീദ് റാവുത്തർ, എന്തായാലും വിവരം കൃത്യമായി ബോധിപ്പിച്ചതിന്. ഷഫീദ് റാവുത്തറാണ് ഈ വാർത്ത 24 പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. 24 രണ്ട് വർഷത്തിന്റെ നിറവിൽ.